നമസ്കാരം. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കി കശ്മീർ മാത്രമല്ല പാക്കധീന കശ്മീരും ഞങ്ങളുടേത് തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞ് പണി തുടങ്ങിയ ഇന്ത്യ. പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് പുരുഷാധിപത്യം മാറ്റി നിർത്തി നിർമ്മലാ സീതാരാമനെ പരീക്ഷിച്ച് വിജയിച്ച സർക്കാർ. അതുപോലൊരു സർക്കാരിന്റെ രണ്ടാം വട്ടവും ജനം അവസരം നൽകിയപ്പോൾ ജനത്തിന്റെ പ്രതീക്ഷ അസ്ഥാനത്താകാതിരിക്കാൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ നിരീക്ഷണം തന്നെയാണ് സർക്കാരിന്റെ ഓരോ തീരുമാനത്തിലും കാണുന്നതും. സ്ത്രീകളുടെ മുന്നേറ്റം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മോദി സർക്കാർ കശ്മീരിനെ നിയന്ത്രിക്കാൻ നിയോഗിക്കുന്നതും രണ്ട് സ്ത്രീകളെ തന്നെയാണ്. ജമ്മുകശ്മീരിലെ ഭരണകാര്യങ്ങളിൽ വനിതാ ഉദ്യോഗസ്ഥരെയാണ് സുപ്രധാനമായ സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്നത്. വാർത്താവിനിമയത്തിലും ക്രമസമാധാന പാലനത്തിനുമെല്ലാം തന്നെ കഴിവ് തെളിയിച്ച രണ്ട് പുതിയ വനിതകളെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. വാർത്താവിനിമയ മേഖലയുടെ ഡയറക്ടറായി ഡോക്ടർ സയ്യിദ് ഹർഷഖ്രിഷ് അസ്ഗർ IAS എത്തുമ്പോൾ രണ്ട് നഗരങ്ങളും കശ്മീർ താഴ്വരയും അടങ്ങുന്ന മേഖലയുടെ ക്രമസമാധാന ചുമതല PK നിത്യ IPS നിർവഹിക്കും. കശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം തന്നെ തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് പോലും ആശങ്കയുള്ളവരാണ് അധികവും. ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ ആശങ്കകൾ അകറ്റുകയാണ് ഡോക്ടർ അസ്ഗറിനുള്ള ആദ്യ ദൗത്യം. ഒപ്പം തന്നെ മേഖലകളിലെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ഫോൺ സംവിധാനം മെച്ചപ്പെടുത്തലുമാണ് നിർവഹിക്കേണ്ടത്. 2013 ബാച്ചിലെ IAS ഓഫീസറാണിവർ. MBBSന് ശേഷം ഒരു വർഷത്തെ ഡോക്ടർ സേവനത്തിന് പിന്നാലെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി IAS കരസ്ഥമാക്കിയത്. പുൽവാമയിലെ കമ്മീഷണറാണ് ഭർത്താവ്. ഒരു സ്ത്രീയായി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു അവർ തന്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 8 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കാൻ പ്രചാരണങ്ങൾക്കപ്പുറം പരാതികൾ കേൾക്കാനുള്ള സംവിധാനത്തിലൂടെ സാധിച്ചുവെന്നാണ് അസ്ഗർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. രാമുൻഷി ബാഗ് മുതൽ ഹർവൻ ഡാക്ചി ഗ്രാമം വരെയുള്ള 40 കിലോമീറ്റർ കശ്മീർ താഴ്വരയുടെ ചുമതലയാണ് 2016 ബാച്ച് IPS ഓഫീസർ നിത്യയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗവർണറുടെയും മറ്റ് VIPകളുടെയും താമസ സ്ഥലം ഉൾപ്പെടുന്ന സുപ്രധാനമായ സുരക്ഷാ മേഖലയാണ് നിത്യ പ്രധാനമായും നിരീക്ഷിക്കുന്നത്. 28-കാരിയായ നിത്യ ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഛത്തീസ്ഗഡ് ഒരു സമാധാന പ്രദേശമാണെങ്കിലും താൻ സാഹസികത ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു നിത്യ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ജമ്മുകശ്മീരിനെ ഭൂമിയിലെ വികസന സ്വർഗമാക്കാനുറച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകവെയാണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനും ക്രമസമാധാന പരിപാലനത്തിനും രണ്ട് മിടുക്കുകളെ എത്തിക്കുന്നത്. അസ്ഗറും നിത്യയും മാത്രമാണ് കശ്മീരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വനിതാ ഓഫീസർമാർ. ബാക്കി വനിതാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ജമ്മു ലഡാക്ക് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്.